െ നല്ല പുരോഗതി ഉണ്ടില്ലേ എന്ന അർത്ഥം അല്ലേ അപ്പൊ അള്ളാഹു സുബാൻ താലാണ് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളഹ ബർക്കത്ത് നൽകും വളർച്ച നൽകും പുരോഗതി നൽകും അഭിവൃദ്ധി നൽകും അതിലൊന്നും ഞമ്മക്ക് യാതൊരു തർക്കമല്ല പക്ഷെ അത് പറയാൻ മുഹമ്മദ് വർക്കത്വം ഉണ്ട് ഇബ്രാഹിം നബിന്റെ വർക്കത്വം ഉണ്ട് മൈദി ശേഖറിന്റെ വർക്കത്വം ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ ആളുകൾ എടുത്തു പറയുന്നത് തനിച്ച വിദഗ്ധാണ് ോ അവിടുത്തെ സ്വഹാപത്തോ കാണിച്ചു തന്നിട്ടില്ലാത്തതാണ് ഹക്കും ജാഹും ബർക്കത്തും വെച്ചുള്ള അപ്പൊ സാധാരണക്കാര് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കണ അള്ളഹിനോട് തന്നെയാണ് എൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനൊരു ഹക്ക് ജാഹു ബർക്കത്തൊക്കെ കേറ്റിക്കൊള്ളു അത് എവിടുന്ന് കിട്ടിയതാ ആര് പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ ചോദിക്കണം അപ്പൊ സുഹൃത്തുക്കളെ വാസ്തവത്തിൽ പുത്തൻവാദികൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഇതല്ലേ പുത്തൻവാദം തനിച്ച പുത്തൻവാദം ഇതല്ലേ പ്രവാചകൻ സലാസം പഠിപ്പിച്ചിട്ടില്ലാത്ത അവിടുത്തെ സ്വഹാപത്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത പുതിയ പുതിയ പുത്തൻവാദങ്ങൾ ഇറക്കുമതി ചെയ്യാണ് അതുപോലെ ചാറൻകെട്ടല് തനിച്ച പുത്തൻവാദമല്ലേ ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല കവറന്നല്ലേ പറഞ്ഞിരുന്നത് കവർമ്മ തേപ്പ് നടത്താൻ പാടില്ല കവറുമ പേരെഴുതി വെക്കാൻ പാടില്ല കവർമ്മ ഇരിക്കാൻ പാടില്ല കവർമ്മേ ചവിട്ടാൻ പാടില്ല ഇതെല്ലാം നബിഷല്ല പറഞ്ഞിട്ടുള്ള കാര്യാണ് ഇന്ന് നമ്മൾ കാണുന്ന എന്താ കെട്ടിപ്പൊന്തിച്ചിട്ട് പച്ചപ്പിൻ്റെ അടിച്ച് പുതപ്പും പുതപ്പുലെ പുതപ്പുട്ട് ഇരുന്നൂറ്റമ്പത് കൊട്ടേജ് ഇപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നും എന്നിട്ട് ഇങ്ങനെ നല്ല വിരിയൊക്കെ ഇങ്ങനെ തൂക്കി കോടീശ്വരന്റെ മകളുടെ മണിയറ പോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് അവിടെ കുന്തിരിക്കം പുകച്ച് ഉലുവം പുകച്ച് ഒരു അമ്പലം തന്നെ ചെന്ന് കണ്ട വാസവത്തിൽ തനിച്ച ബിംബാരാധനക്ക് തുല്യമായ ഏർപ്പാടല്ലേ ഈ ജാറപ്പൂജ എന്ന് പറയുന്നത് എന്താ ബിംബാരാധന അദ്ദേഹത്തെ വ്യത്യാസം ബിംബം എണീപ്പിച്ച് നിക്കുന്ന കല്ലാണ് ഇത് കടത്തിയിട്ടാണ് രണ്ടും ബിംബം തന്നെയാണ് യാതൊരു സംശയമല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് പ്രവാചകൻ സല്ല ചെയ്തു അപ്പൊ ഖബറിന് ആരാധിച്ച ബിംബാകുന്നുള്ള വ്യക്തമായ സൂചനയാണ് ആ ഹദീത്തിനുള്ളത് രാമൻകുട്ടിയും രായികുട്ടിയും തമ്മിലിപ്പോ എന്താ വ്യത്യാസം രാമൻകുട്ടി എണീപ്പ് ചേർത്തിയ കല്ലിന്റെ മുമ്പ് പോയിട്ട് പൂജിക്കുന്നു ഈ കല്ല് കാണൂല കേൾക്കൂല അറിയില്ല എന്ന് രാമൻകുട്ടിക്ക് അറിയാം അത് ഓപ്പിട്ട് രായിൻകുട്ടി ആയാലോ അത് കിടത്തിയിട്ട കല്ലിൻ്റെ അടുത്ത് പോയിക്കുന്നു എന്താ വ്യത്യാസം നല്ല വ്യത്യാസം ഉണ്ടോ ഈ കല്ലിനെ അല്ല ഓ യഥാർത്ഥത്തിൽ വിളിക്കണത് എന്തിനാ വെച്ചിരിക്കണത് ഇതൊരു മഹാന്റെ ബിംബമാണ് ആ കല്ല് ആ മഹാന്റെ രൂപത്തിൽ കൊത്തിയെടുത്താൽ ആ മഹാനെ കുറിച്ച് ഓർമ്മ വരും ആ മഹാനെ കണ്ണിറയെ കാണുന്നത് പോലെ തോന്നും ആ മഹാന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അനുഭവം ഉണ്ടാകും അതിനു ആ ബിംബം വെക്കണത് ഇത് കല്ലാണ് ഇത് കേക്കൂല ഇത് കാണൂല എന്ന് രാമൻകുട്ടിക്ക് അറിയാം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ രായിംകുട്ടിക്കും ഈ ബിംബം ഈ ബിംബം കടത്തിയിട്ട ജാറമാകുന്ന ബിംബം അതിന്റെ മേലത്തെ കല്ലും മണ്ണും കേക്കോ കേൾക്കൂല കാണുവോ കാണൂല എന്തിനാണോ ഈ പൊതപ്പ് കല്ലില് തണുക്കോ പൊതച്ചെടുത്തേ അതൊക്കെ അവർക്കറിയാ പിന്നെന്താ അതിനുള്ളിലുള്ള മഹാൻ കേൾക്കും ആ മഹാൻ കാണും ആ മഹാൻ അറിയും ആ മഹാൻ്റെ മനസ്സ് വായിക്കും ആ മഹാൻ ഉത്തരം ചിവി തന്നെ തനിച്ച യാതൊരു സംശയമല്ലാസന്റെ ഖബറ് ആരും കാണുന്നേ ഇല്ല അല്ലേ ഇവിടുന്ന് അജിനു പോകുമ്പോഴൊക്കെ റസൂല്ലാന്റെ ഖബർ കെട്ടിമറിച്ച് കണ കൂടി എന്നിട്ടൊന്ന് തൊട്ട് മുത്തണം പറ്റുകയാണെങ്കിൽ കഷ്ടം പൊട്ടിച്ചു ചെങ്ങാനിയിൽ ഏജൻസി തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് മുസ്ലിയാക്കന്മാര് സെഞ്ചേറ്റാ പോവുക അവിടെ ചെന്നാ ഖബർ കാണോ കാണൂല കണ്ടവരാരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടോ അതിൻ്റെ മുമ്പത്തെ നൂറ്റാണ്ടിലുണ്ടോ ഇമാൻ നബമി റഹമത്തുല്ലാതെ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കിതാബിൽ മൂന്ന് ഖബറിന്റെ ആയിസിമ ബിബിന്റെ വീട്ടിനുള്ളിൽ റസൂൽ ഖബറിന് പുറമെ സിദ്ദീഖ് എന്നവരെ ഖബറും എമ്രാറുഖെന്നവരെ ഖബറും ഈ മൂന്ന് ഖബറും എങ്ങനെയാണെന്ന് മൂന്ന് കോലം മരച്ചിരിക്കുക കോലം എന്ന് പറഞ്ഞാൽ ചതുരം മാത്രം ഒന്ന് മൂന്നും ഒരേ ലെവലിൽ മൂന്ന് ചതുരം പിന്നെ ഒന്ന് റസൂൽ

അകന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ റോഹി കൊന്തോറുഹാ ഞാൻ എന്റെ റോഹിനെ ഇങ്ങോട്ട് മദീനത്ത് കയക്കലാണ് സാധാരണ പതിവ് എന്നിട്ട് റോഹി എനിക്ക് വേണ്ടി റസൂൽ കബറ് മുത്തിയിട്ട് തന്നെ വരും എന്നാൽ വാദിഹി റോഹ മാത്രമല്ല ഉടലും റോഹും ഒന്നിച്ചു വന്ന സന്ദർഭമാണിത് ഏയ് അയച്ചിട്ട് മൂപ്പര് നാട്ടിൽ നിൽക്കുന്നു ഇത് ഖുറാഫി അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ ഈ ഖുറാഫി എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കോളി കണ്ടതും കേട്ടതും വിശ്വസിക്കണോ എന്ന അർത്ഥം ആ തെളിവുണ്ടോ ഞാൻ ഉണ്ടോ എന്ന് നോക്കൂല ബുദ്ധിമുട്ടതിനെ പറ്റി ചിന്തിക്കൂല കേട്ടതൊക്കെ മെണുങ്ങണയാദി അതിനാണ് എന്ന് പറയാ മനസ്സിലായില്ലേ ഖുറാനിലുണ്ടോ ഹദീദിലുണ്ടോ അങ്ങനെ സംഭവിക്കോ അതൊന്നും ആലോചിക്കൂല അയച്ചിട്ട് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുന്നു അപ്പൊ ഇയാൾക്ക് എത്ര റൂഹ ഇയാൾക്ക് രണ്ട് റൂഹ ഉണ്ടോ റൂഹ് പോയ ആള് യ്യത്തായിരൻ മയ്യത്തായ ആള് നാട്ടില് നിന്നിട്ട് റൂഹപ്പെടന്ന് മുത്തിരി തിരിച്ചല്ല എന്നിട്ട് കൊണ്ട് ജീവൻ കിട്ടല അതൊന്ന് കഥ ചോദ്യമല്ലായിരുന്നു മാതിരിയാണ് എന്നിട്ട് പറയാണ് ഞാൻ ഉടനോടെ വന്ന സന്ദർഭമാണ് നബിയേ ഇത് അതുകൊണ്ട് അവിടുത്തെ കയ്യൊന്നും ഇങ്ങ് നീട്ടിക്കാട്ടേൻ പറയേണ്ട താമസം അതാ റസൂലുന്റെ കവർന്ന് പുറത്തേക്ക് കൈ വന്നു കൈ മുത്തി സന്തോഷമടഞ്ഞു ഇത് ഉമർഖാന്ദി ഇങ്ങനെ ചെയ്തു എന്നാണ് യാക്കൌമ് വിശ്വസിക്കുന്നതും മുസ്തിയാക്കന്മാരെ പ്രചരിപ്പിക്കുന്നതും ഓരോ ഒറ്റ ആൾക്ക് റസൂൾ തന്നെ ഖബർ കാണാൻ കഴിഞ്ഞടും ഈ പറഞ്ഞ ആളുകൾക്ക് ഉമർഗാന്ദി വെച്ച് ഖബർ കാണാൻ അവിടെ തുറന്നു നിൽക്കുക ആയിഷമ്മബീബിന്റെ വീടിന്റെ ചുമര് ആയിഷാർദി അള്ളാഹുവിന്റെ ഓഫാത്താകുന്നതിൽ നാൽപ്പത്തെട്ട് കൊല്ലം ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചത് അതിനുശേഷം ഖലീഫമാരതിൻ്റെ ചുമരുകൾ ഭദ്രമാക്കി മുഗൾ ഭാഗവും അടച്ചു കളഞ്ഞു പിന്നീട് ആ ഭാഗത്തേക്ക് ഖലീഫമാരാരും തന്നെ റസൂൽ ഉദ്ദാന്റെ പള്ളി മസ്ജിദ് വിപുലീകരിച്ചില്ല കാരണം മസ്ജിദ് ചെരുവിലാണ് വീട് റസൂൽ ഭാര്യമാരൊക്കെ അതിലൊരു വീട്ടിലാണ് പ്രവാചൻ്റെ ഖബറുള്ളത് അപ്പൊ ആ ഭാഗത്തേക്ക് പള്ളി വിപുലീകരിച്ചാൽ റസൂൽ ഉദ്ദാന്റെ ഖബർ പള്ളിക്കകത്തായി പോകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഖലീഫുമാർ അവിടേക്ക് വിപുലീകരിച്ചില്ല പക്ഷേ വലീദ് അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന ഉമവിയ ഖലീഫ് ആ ഭാഗത്തേക്കും പള്ളി വിപുലീകരിച്ചു പക്ഷെ അയാൾ ഒരു പണി ചെയ്തു ഈ ഭാഗം പള്ളിയിൽ പെട്ടതല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വൻമതിലുണ്ടാക്കി ഈ ചുമരിൻ്റെക്കാളൊക്കെ ഉയരത്തിൽ അത് കാണാത്ത മാതിരി നല്ലൊരു വന്മതിൽ പഞ്ചകോൺ മതിലുണ്ടാക്കി അപ്പം മറ എത്രണായി രണ്ടെണ്ണായി എന്നിട്ട് പിന്നീട് വന്ന രാജാവ് ആ ചുമരും ആളുകൾ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് അതിന് ചുറ്റും ആ ഗ്രില്ല് കൂടി ഇപ്പം അങ്ങനെ നോക്കിയാൽ ഉള്ളിലുള്ള വൻമതിലുമ്പോ തൂക്കിയിട്ട് ഒരു പച്ച വിരിയാണിപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുക അതന്നെ അടുത്തു നിന്നല്ല ഒരു നാലഞ്ച് മീറ്റർ അപ്പുറത്തുനിന്ന് നമ്മൾ

ആരാ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടാക്കി ഇങ്ങളെ നാട്ടുകേരം കണ്ടമംഗലത്തെ അബ്ദുൾ ജലീൽ ഉണ്ടാക്കിയതാ ജലീൽ കണ്ണമംഗലം ആ ഇരുപത്തിരണ്ട് എന്നിട്ടോ ഏഷ്യാനെറ്റ് കടത്തി കൂട്ടിയതാ മനസ്സിലായില്ലേ എന്നിട്ടോ ഏഷ്യാനെറ്റ് ന്യൂസ് കടവത്തൂരിൽ കൊണ്ടു ഞാൻ ഇപ്പൊ താമസിക്കേണ്ടത് കടവത്തൂർ അവിടെ കൊണ്ടുവന്നിട്ട് ഇയാള് എന്നിട്ട് യാക്കോമിനെ കൊണ്ട് തളിക്കെട്ടിയരെ കൊണ്ട് തെബീരല്ലിച്ച് എന്നിട്ട് എന്തുണ്ടായി ഏഷ്യാനെത്തി അവനെ കൊണ്ടുതന്നെ തിരുത്തി പറയിപ്പിച്ച് അവൻ പറഞ്ഞ് എന്ത് അങ്ങനെ റസൂൽ ഉദ്ദാന കബറിനെ പുതപ്പിക്കുന്ന തുണി കായത്തിന്റെ ഹെല്ല്ണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞു അപ്പൊ പേരോട് പറയാ പണ്ഡിതന്മാർ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് പിന്നെ ആരാ പറയേണ്ടത് കണ്ണമംഗലത്തെ ഖുറാബിയ പറയേണ്ടത് സൗദി അറേബ്യയിലെ കാര്യം സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരനല്ലേ പറയേണ്ടത് അങ്ങനത്തെ പ്രചാരം അടിസ്ഥാനരഹിതമാണ് അപ്പൊ ആ പച്ച തുണി കണ്ടിട്ട് റസൂലുദ്ദാന കബർവര പുതപ്പാണെന്നാണ് യാഖവിന്റെ വിചാരം ൻസം എന്ന ഖബർ അങ്ങനെ ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ പൊതുസ്ഥലത്തല്ല ആയിഷം വീടിന്റെ ഉള്ളിൽ പ്രവാചകൻ സലാശം അറിവ് ചെയ്യാനുള്ള കാരണം തന്നെ ആളുകൾ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ എന്ന പേടിയായിരുന്നുവെന്ന് ആ തന്നെ പറഞ്ഞതായി ഇമാം ബുഖാരി വായത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ റസൂലിന്റെ ആ പ്രാർത്ഥനക്കള്ള ഉത്തരം കൊടുത്തു അള്ളാഹു അള്ളാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ തന്റെ ബിംബം എന്ന് പറഞ്ഞാൽ കണ്ണിറയെ കാണണം അല്ലെ കണ്ണിറയെ കാണുമ്പോ ആ ബിംബം ഏത് മഹാന്റെതാണോ അയാളെ കുറിച്ച് ഓർമ്മ വരും അയാളെ മഹത്വം മനസ്സിൽ തെളിഞ്ഞു വരും അതിനുവേണ്ടി ആ ബിംബം വെക്കുന്നത് അപ്പൊ കാണുക എന്നുള്ളതാണ് ബിംബാരാധനയുടെ അടിസ്ഥാനപരമായ കാര്യം പക്ഷേ റസൂൽമന്റെ ഖബർ ആരും കാണുന്നില്ല പിന്നെ തൊട്ടുമുത്തും ബിംബത്തെ ചിലപ്പോ ബിംബത്തിന്റെ ഒരു സുഗന്ധം കൊണ്ടുപോയി ഒഴിക്കും ചിലപ്പോ ബിംബത്തിന്റെ കാൽക്കൽ വീഴും അല്ലേ ചിലപ്പോ ബിംബത്തെ എടുത്ത് നഗരപ്രദക്ഷിണം നടത്തും ഇതൊക്കെയാ ചെയ്യാറുള്ളത് ഇങ്ങനെ തൊടാനോ തൊട്ടുമുത്താനോ കണ്ണറിയെ കാണാനോ ഒന്നും അവസരമില്ലാത്തവണ്ണം മൂന്ന് ചുമരുകൾ കൊണ്ട് ജനദൃഷ്ടിയിൽ നിന്നും പ്രവാചകൻ്റെ അള്ളാഹു മറച്ചു വെച്ചു അങ്ങനെ അത് ആ കുത്തരം ചെയ്തുവെന്ന് ഇവർ കൈമത്തല്ലായി അലി അതിൻ്റെ നൂലിയ എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്തു െ ബിംബങ്ങളിൽ പെട്ടൊരു ബിംബമാക്കല്ലേ എന്ന് പ്രവാചകർ ചെയ്തു അപ്പോൾ റബ്ബുലി ഇജാബത്ത് കൊടുത്തു ഉത്തരം കൊടുത്തു എന്നിട്ട് മൂന്ന് ചുമരുകൾ കൊണ്ട് ആ ഖബറിനെ ജനദൃഷ്ടിയിൽ നിന്നും മറച്ചു വെച്ചു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിഫായി വന്നിട്ട് എന്നെ അവിടെ പണ് പാട്ടുപാടി അപ്പൊ കൈനീട്ടി ആയിരങ്ങൾ അത് നോക്കി നിന്നു എന്നാണ് കിതാബിൽ കിതാബില് ഫലായിഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ആയിരങ്ങൾ നോക്കി എന്ന് പറയുമ്പോൾ കോട്ട മൈതാനം പോലത്തെ വലിയ മൈതാനത്താ പ്രവാചകന്റെ കബറി എന്നാണ് അത് കേൾക്കുന്ന ആൾക്ക് തോന്നിയ അത് ഇസ്തിരി ഖുറാഫിയാണ് ഹുറാഫിയാണ് തബിലീകരന്റെ സാധനം ഇരിക്കട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ആരാണ് ഇപ്പൊ പുത്തൻവാദി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓരോ